ഫ്രണ്ട്സ്, കോഫി ടൈം വിത്ത് മഞ്ജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന വെച്ചാൽ പാലക്കീരയാണ്. അപ്പോൾ നല്ലൊരു ഫ്രഷായിട്ടുള്ള പാലക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഒരു കെട്ട് നന്നായിട്ട് നമ്മൾ ഇല മാത്രം നുള്ളിയിട്ട് നല്ല കഴുകി വാഷ് ചെയ്ത ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇടാം കേട്ടോ. അപ്പോൾ പാലക്കീര വെച്ചിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയാൽ നല്ലൊരു ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ്. കൊച്ചുങ്ങൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ടേസ്റ്റാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 പച്ചമുളകും ഒരു ചെറിയ പീസ് ഇഞ്ചി 2 കഷ്ണമാക്കിയതും 4-5 വെള്ളുള്ളിയുടെ അല്ലി, പിന്നെ നമുക്കിതിലേക്ക് ആവശ്യം 1 സ്പൂണ് ജീരകമാണ്, പിന്നെ ചെറുനാരങ്ങയുടെ നീരില്ലേ അത് ഞാൻ കുറച്ച് പിഴിഞ്ഞൊഴിച്ചിട്ട് കേട്ടോ. അരനാരങ്ങയൊക്കെ ഉപയോഗിക്കാം. അതിനുശേഷം നമുക്ക് മിക്സിയിൽ നല്ല ഫൈൻ പേസ്റ്റായിട്ട് വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ ഇപ്പോൾ ഒരു 350 ഗ്രാം ഗോതമ്പാവാണ് എടുത്തിരിക്കുന്നത്. ഒരു കെട്ട് കീരയ്ക്ക് 1/2 കിലോ വരയ്ക്കും ഗോതമ്പാവ് എടുക്കാം. അപ്പോൾ ഞാനൊരു 350 ഗ്രാം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച പാലക്കിൻ്റെ മിക്സും പിന്നെ 2 സ്പൂൺ നല്ല കട്ട തൈരാണ്. അപ്പോൾ പുളിയില്ലാത്ത തൈരാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. പുളിപ്പാകുമ്പോൾ അത്ര നന്നായിരിക്കില്ല. പുളിയില്ലാത്ത തൈര് തന്നെ നിങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ചപ്പാത്തിക്കൊക്കെ നമ്മൾ എങ്ങനെ മാവ് പെനയണോ അതേമാതിരി പെനയാം. ആദ്യം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്താക്കിയ ശേഷം മാത്രം നമുക്ക് വെള്ളം കുറച്ച് കുറച്ച് തെളിച്ച് തെളിച്ച് മാവ് പെസയാം കേട്ടോ. നല്ലൊരു ഡവായി കിട്ടണം. ചപ്പാത്തിക്ക് എങ്ങനെ നമ്മൾ സോഫ്റ്റായിട്ട് പെനയണോ അതേമാതിരി തന്നെയാണ്. അപ്പോൾ നമ്മൾ കൈയിട്ടിട്ട് നന്നായിട്ട് പെനഞ്ഞെടുക്കുക. ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇപ്പോൾ വെള്ളത്തിൻ്റെ കണക്കൊന്നും എനിക്ക് പറയാൻ അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുക അറിയുകയാണെങ്കിൽ അതിനനുസരിച്ച് ഇങ്ങനെ നമ്മൾ മാവ് പെനഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. വെള്ളം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോതമ്പാവ് ഇടുക, അല്ല വെള്ളം കുറവാണെങ്കിൽ നമുക്ക് വെള്ളത്തിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ദേ ഇതുമാതിരി പെനഞ്ഞ് വെക്കണം കേട്ടോ. കറക്റ്റായിട്ട് ഒരു 1/2 മണിക്കൂർ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം ഗ്യാസ് സിമ്മിലിട്ടിട്ട് നമുക്കിത് ചുട്ടെടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ ഞാനൊരു 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ. 1/2 മണിക്കൂറിന് ശേഷം ഞാനിതൊക്കെ ഉരുളയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഗോതമ്പാവ് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഒരുപാട് വലുപ്പത്തിലൊന്നും നമ്മളിത് ചൂടേണ്ട ആവശ്യമില്ല. പക്ഷേ ചപ്പാത്തിമാതിരി തന്നെ കനം കുറച്ച് പരത്തണം. അതിനുശേഷം ഓരോന്നും നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. ലൈറ്റായിട്ട് എണ്ണ മിക്സ് ചെയ്യുക. എണ്ണയ്ക്ക് പകരം നെയ്യ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇത് ചുടുമ്പോൾ എപ്പോഴും നിങ്ങൾ ഗ്യാസ് ഒന്ന് സിമ്മിലിട്ടിട്ട് ചുടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിന് അപാര ടേസ്റ്റാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചപ്പാത്തിയാണ്. അപ്പോൾ കുട്ടികൾക്കോ വലിയവർക്കോ എല്ലാവർക്കും ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. മുട്ടക്കറി നല്ലൊരു കോമ്പിനേഷനാണ്. പാലക് ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. മുട്ടക്കറി നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അടുത്ത വീഡിയോ കാണുമായിരിക്കും. ബൈ.